നമ്മൾ കട്ടപ്പന ഫെസ്റ്റ് കാണാൻ വേണ്ടി കട്ടപ്പനയിൽ എത്തിയിരിക്കുകയാണ്. ഈ ഫെസ്റ്റിൻ്റെ കാഴ്ചകളെല്ലാം കാണുന്നതിന് മുൻപ് എന്തുകൊണ്ടാണ് ഈ വർഷം ഇങ്ങനെ ഒരു ഫെസ്റ്റ് നടത്തുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ ഒരു ഫെസ്റ്റ് ഇവിടെ നടന്നിരുന്നു. ഇത് രണ്ടാം വർഷത്തെ ഫെസ്റ്റാണ്. പക്ഷേ ഈ വർഷത്തെ ഫെസ്റ്റിന് ഒരു ലക്ഷ്യമുണ്ട്, ഒരു ജീവൻ രക്ഷിക്കുക എന്ന ലക്ഷ്യം. അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ട ശേഷം നമുക്ക് ഈ ഫെസ്റ്റിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഒരു ജീവൻ തിരികെ പിടിക്കുവാൻ കട്ടപ്പന ഫെസ്റ്റിലൂടെ കൈകോർക്കാം. കട്ടപ്പന മർച്ചന്റ് യൂത്ത് വിങ്ങും കട്ടപ്പന പൗരാവലിയും ഒന്നിക്കുന്നു. കട്ടപ്പനയിലെ യുവ വ്യാപാരി ശ്രീ അനൂപ് ബി എസ് 34 വയസ്സ്, ബ്ലഡ് ക്യാൻസർ ബാധിച്ച് കഴിഞ്ഞ കുറെ നാളുകളായി ചികിത്സയിലാണ്. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയാൽ മാത്രമേ അനൂപിന്റെ ജീവൻ നിലനിർത്തുവാൻ സാധിക്കൂ. ശസ്ത്രക്രിയ നടത്തുന്നതിന് 30 ലക്ഷത്തിലധികം രൂപ ചിലവ് വരും. ഭാര്യയും രണ്ട് ചെറിയ കുഞ്ഞുങ്ങളും അടങ്ങുന്നതാണ് അനൂപിന്റെ കുടുംബം. അനൂപിന്റെ കുടുംബത്തിനൊപ്പം നമുക്കും കൈകോർക്കാം. ഗൂഗിൾ പേ നമ്പർ 8547707551. അക്കൗണ്ട് വിവരങ്ങൾ: അക്കൗണ്ട് നമ്പർ 3499101001029. അനിൽകുമാർ എസ് നായർ, കാനറ ബാങ്ക്, കട്ടപ്പന ബ്രാഞ്ച്. IFSC കോഡ് CNRB 00003499. കൂടുതൽ വിവരങ്ങൾക്കായി സുമിത് മാത്യു, അനിലസ് നായർ, ജോജോ ജോസഫ്, സിജോ എവറസ്റ്റ് എന്നിവരുമായി ബന്ധപ്പെടുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ. എനിക്ക് നിങ്ങളോട് ഒരു കാര്യമേ പറയാനുള്ളൂ. നിങ്ങളെല്ലാവരും ഈ ഫെസ്റ്റിൽ പങ്കെടുത്ത് ഇത് വിജയിപ്പിക്കാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളാൽ കഴിയുന്ന സഹായം, അത് ചെറുതാവട്ടെ വലുതാവട്ടെ, അത് നൽകി ഈ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ നമുക്കും ഫെസ്റ്റ് കമ്മിറ്റിയോടൊപ്പം ചേരാം. അപ്പോൾ നമുക്ക് ഈ ഫെസ്റ്റ് നഗരിയിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ നമ്മൾ നടന്നു പോകുന്നത് ഇവിടുത്തെ സ്റ്റാളുകളിൽ കൂടിയാണ്. ഈ സ്റ്റാളുകൾ കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുന്നത് ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ സ്നോ പാർക്കിലേക്കാണ്. സ്നോ പാർക്കിൽ കയറി കഴിഞ്ഞാൽ അത് വേറിട്ടൊരു അനുഭവം തന്നെയായിരിക്കും നമുക്ക് സമ്മാനിക്കുന്നത്. എല്ലാ ദിവസവും 7 മണിക്ക് കലാരംഗത്തെ പ്രമുഖർ അവതരിപ്പിക്കുന്ന വ്യത്യസ്തമായ പരിപാടികളും ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. 22 April ഈ ഫെസ്റ്റ് അവസാനിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ സ്നോ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. തണുപ്പ് കാലത്ത് വിദേശ രാജ്യങ്ങളിൽ ചെല്ലുന്ന അതേ അവസ്ഥയാണ് നമുക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. കൂടാതെ ഒരുപാട് നല്ല കാഴ്ചകളും ഇവിടെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഇത്രയും മനോഹരമായൊരു കാര്യം നമ്മുടെ നാട്ടിൽ വന്നിട്ട് നിങ്ങളത് കാണാതിരിക്കരുത്. എല്ലാവരും പോയി ഇതൊക്കെ ഒന്ന് ആസ്വദിക്കണം. ഇനി നമുക്ക് ഇവിടുത്തെ ബാക്കി കാഴ്ചകളിലേക്ക് പോകാം.